അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്കൾ ഗെയിംസിൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഉള്ള ആഗ്രഹമായിരിക്കും യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ടോ, നമുക്ക് എങ്ങനെ പുഷ് ചെയ്ത് കളിക്കാം, പുഷ് ചെയ്ത് കളിക്കാൻ എന്താണ് മാർഗം. നമുക്കറിയാം എങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും ആൾക്കാരെ നമ്മളെ എന്താ കൊല്ലുകയാണ്, അപ്പോൾ നമ്മൾ എങ്ങനെ പുഷ് ചെയ്ത് കളിക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ജസ്റ്റ് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ പുഷ് ചെയ്ത് കളിക്കുമ്പോൾ നമുക്കറിയാം, ആ നമ്മൾ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുള്ളൂ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തുപോകും, ചുറ്റിനും ഒക്കെ നമുക്കറിയാം. പക്ഷെ അതൊന്നും നമുക്കിതിൽ മൈൻഡ് വെക്കാൻ പാടില്ല. നമ്മൾ പുഷ് ചെയ്ത് പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്കോറിന് വൈറ്റ് ചെയ്യാനും ആൾക്കാരുള്ള ഇറങ്ങി നമുക്ക് സെർവ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഈസ്റ്റ് പോർട്ട്, തേർഡ് ഹില്ല്, സ്കൂൾ അങ്ങനത്തെ സ്ഥലങ്ങളിലായിട്ട് ഇറങ്ങി പുഷ് ചെയ്ത് കളിക്കാൻ നോക്കുക. സ്കോഡ് മാച്ചാണ് കളിക്കുന്നത് വെച്ചാൽ സംസാരിച്ച്, അതായത് ഒപ്പം സംസാരിച്ച് കളിക്കുന്ന ആൾക്കാർ, അതിനിപ്പോൾ റാൻഡം പ്ലേസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, മാക്സിമം അറിയുന്ന ആൾക്കാരൊപ്പം കളിക്കാൻ ശ്രമിക്കുക. ടീം എല്ലാം നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും സംസാരിച്ച് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് പുഷ് ചെയ്ത് കളിക്കാൻ സാധിക്കുക. ഇനി നിങ്ങൾക്ക് സംസാരിച്ച് കളിക്കാൻ സ്കോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് ഒരിക്കലും നിങ്ങൾ സോളോ കളിക്കരുത്, ഒന്നെങ്കിൽ സോളോ വേഴ്സസ് ഡുവോ അല്ലെങ്കിൽ സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുക. എന്നിട്ടും തേർഡ് ഹില്ല്, സ്റ്റേഡിയം പോലത്തെ സ്ഥലങ്ങളിൽ ഇറങ്ങുക. അറിയാം നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ഒരു 10-12 കളി ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ എന്താ പെട്ടിയാവും. പക്ഷെ നമ്മൾ അത് കളിച്ച് 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 എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമേ നമുക്കൊരു പ്രോ ലെവലിൽ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ, ഒരിക്കലും അടിച്ച് കളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ലോങ് സൈഡ്, അതായത് പ്ലെയിൻ പോകുന്ന റൂട്ടിൽ നിന്ന് ഒരുപാട് ലോങ് പോയിട്ട് ഒരിക്കലും കളിക്കാൻ പാടില്ല. കറക്റ്റ് പ്ലെയിൻ പോകുന്ന ഡയറക്ഷൻ തന്നെ ഇറങ്ങി എനിമീസിനെ ഡയറക്റ്റ് അടി എന്താ ഫൈറ്റ് ചെയ്ത് കളിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോ പോലെ പുഷ് ചെയ്ത് കളിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ നിങ്ങൾ പുഷ് ചെയ്ത് കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളെ കയ്യിൽ മാക്സിമം ഗ്രനേഡ്സ് കൈ പിടിക്കാൻ നോക്കുക. അതായത് നിങ്ങളെ കയ്യിൽ നിങ്ങൾ പുഷ് ചെയ്യാൻ പോകുന്ന വീട്ടിലെ മൂന്നോ ഒരു സ്ക്വാഡ് ഫുൾ ഉണ്ട്, നിങ്ങളാണെങ്കിൽ സോളോ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മാക്സിമം ഗ്രനേഡ്സുകൾ ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ട്രിക്സുകൾ ഉപയോഗിക്കാൻ നോക്കുക, ഡോറിൽ ക്ലൈംബ് ചെയ്ത് കയറുന്നതും അങ്ങനത്തെ ട്രിക്സുകൾ ഉപയോഗിച്ചിട്ട് സ്കോഡിനെ അറ്റാക്ക് ചെയ്ത് ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ അറ്റാക്ക് ചെയ്ത് കളിക്കുമ്പോൾ ഉപയോഗപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഗ്രനേഡ്സും എന്താ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ സോളോ പ്ലെയറാണ്, ഓപ്പോസിറ്റിലൊരു വീട്ടിൽ ഫുൾ സ്ക്വാഡാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുഷ് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ കയ്യിൽ UMP UZI അങ്ങനത്തെ ഗണ്ണുകൾ M762 അങ്ങനത്തെ ഗണ്ണുകൾ കൈപ്പിടിക്കാൻ നോക്കുക. ഒരിക്കലും DP ഗണ്ണ് ഒരിക്കലും നിങ്ങൾ പുഷ് ചെയ്യാൻ പോകുമ്പോൾ കൈപ്പിടിക്കരുത്. കാരണം ഒരു റൗണ്ട് ബുള്ളറ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീലോഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിന് നമ്മുടെ ഓപ്പോസിറ്റ് ടീമിലുള്ള സ്ക്വാഡ് മേറ്റ്സ് നമ്മളെ വൈപ്പ് ചെയ്യും. അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. പരമാവധി UMP UZI ഒക്കെ എക്സ്റ്റേണൽ മാഗുള്ള ഗണ്ണുകൾ ഉപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ നോക്കുക.